നമസ്കാരം രുചിമേളൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓണം സീരീസിലെ അടുത്ത റെസിപ്പി ആയിട്ടാണ് കേട്ടോ സദ്യക്ക് വിളമ്പുന്ന കായ നുറുക്ക് ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെ ക്രിസ്പി ആയിട്ട് നമുക്ക് കായ കായനുറുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ അപ്പോൾ ഇന്ന് നുറുക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് പച്ചക്കായ ആണ് എടുത്തിരിക്കുന്നത് നല്ല മൂത്ത പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ വെള്ളമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നേന്ത്രക്കായ തൊലി കളയുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം തന്നെ അങ്ങ് മാറ്റി വയ്ക്കുക ഞാൻ ശർക്കര വരട്ടയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേന്ത്രകായിട്ട് കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ കറൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞ് ഒരച്ച് കളഞ്ഞെടുക്കാം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റും കറ പെട്ടെന്ന് തന്നെ കളഞ്ഞിട്ടേം ചെയ്യും കേട്ടോ അപ്പോൾ ഇനി അത് നമുക്ക് അന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം അങ്ങനെ കട്ട് ചെയ്താലും ഉടനെ തന്നെ നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു കനത്തിലാണ് നമ്മൾ ഇതിനെ കഷ്ട ാക്കുന്നത് അപ്പം കഷ്ണങ്ങളാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ കഷ്ണങ്ങളാക്കുക പക്ഷെ ഒരുപാട് അങ്ങ് കട്ടി കൂടാൻ പാടില്ല കേട്ടോ അങ്ങനെ നടുവേ രണ്ടായിട്ട് പിളർന്നിട്ട് ഇതേപോലെ നാല് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് ഈ ഒരു കനത്ത തന്നെ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി കറിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇനി ഒരു മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചിപ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ഒരു നല്ല മഞ്ഞ കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാൽ കപ്പ് വെള്ളം മതി കൂടുതലൊന്നും വേണ്ട കേട്ടോ നമ്മൾ നാല് കായ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണം അപ്പോൾ അതിനകത്ത് മതി ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇതേപോലെ കൈ കൊണ്ടല്ലാതെ കോരിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കയ്യിലോ അല്ലെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ നോക്കണം എണ്ണയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം നല്ല എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇതേപോലെ വെന്ത് ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആവണ സമയത്ത് ഇതേപോലെ നന്നായിട്ട് പൊന്തി വരും അപ്പോൾ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് നമുക്ക് ഉള്ള് വെന്തിക്കണോന്ന് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി തന്നെ ഒന്ന് വേവിച്ചെടുക്കട്ടെ തീ ഒരുപാട് കൂടുകയും ചെയ്യരുത് വളരെ ലോ ഫ്ലെയിമിലും ആവരുത് ഒരു മീഡിയം സൈസില് തീ വെച്ചിട്ട് വേണം കേട്ടോ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അതായത് ലോ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ ഇതേ വല്ല ആദ്യം എണ്ണ കുടിക്കും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യമായിട്ട ട്രിപ്പ് വെന്തിട്ടുണ്ട് ഞാൻ നല്ല ക്രിസ്പി ആക്കി ഇട്ടിട്ടുണ്ട് ഉള്ളൊക്കെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ക്രിസ്പി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തത് മുഴുവനായിട്ടൊന്ന് കോരിയെടുക്കട്ടെ ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഉപ്പൊക്കെ പാകമായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് ഫ്രൈ എടുക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നുറുക്ക് കായ ഉപ്പേരിയുടെ റെസിപ്പിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയും ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിട്ടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്